എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിനാവശ്യമായ സാധനങ്ങൾ, ഇത് ഒരു വലിയ മാങ്ങ കഷ്ണങ്ങളാക്കിയത്, ഒരുണ്ട വെളുത്തുള്ളി രണ്ടായി മുറിച്ചത്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, കടുക്, ഉപ്പ്, നല്ലെണ്ണ. മാങ്ങ ഉണ്ടാക്കാനായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ എണ്ണ ഒന്ന് തണുത്ത ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയുടെ ചൂട് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, എണ്ണ നന്നായി തണുത്ത ശേഷം മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് വെന്ത് പോകും. ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ചേർത്ത മുളക് പൊടി, പിരിയാൻ മുളകും എരിയുള്ള മുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ്. പിന്നെ ഇതിനകത്ത് സ്വല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇത് നന്നായി ചൂട് മാറിയ ശേഷം ഒരു കുപ്പി ഭരണിയിലേക്ക് മാറ്റുക. സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇരിക്കും തോറും മാങ്ങയിലെ നീര് ഈ അച്ചാറിലേക്ക് ഇറങ്ങി വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.